ഇനി അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ്. പെർഫോമൻസുമായിട്ട് വരുന്ന ആളാരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. നിരവധി ടെലിവിഷൻ ചാനൽ പ്രോഗ്രാമുകളിലൂടെ ശ്രദ്ധേയനായ താരം അഭിലാഷ് ചങ്ങനാശ്ശേരി. കഴിഞ്ഞ 23 വർഷക്കാലമായി കലാരംഗത്ത് സജീവമായ ഈ കലാകാരൻ ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സൽ, സരിഗ, കോട്ടയം ഹാസ്യഭാവന, കൊച്ചിൻ സെവൻ ആർട്സ്, സ്റ്റേജ് ഇന്ത്യ തുടങ്ങിയ പ്രശസ്തമായ മിമിക്രി ട്രൂപ്പുകളിൽ പ്രവർത്തിച്ച അഭിലാഷ് ഇപ്പോൾ കൊച്ചിൻ സിൽവർ സ്റ്റാറിലെ കലാകാരനാണ്. കൂടാതെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർ സീസൺ 1, സൂര്യ ടിവിയിലെ രസികരാജ നമ്പർ 1 തുടങ്ങിയ നിരവധി ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി നിരവധി സ്റ്റേജ് ഷോകളിൽ തന്റെ കഴിവ് തെളിയിക്കാൻ അഭിലാഷിന് സാധിച്ചിട്ടുണ്ട്. വേദികളിൽ ചിരിയുടെ പ്രകമ്പനം തീർത്ത ഈ കലാകാരൻ ചലച്ചിത്ര താരങ്ങളുടെ അപരന്മാരെയും തന്മയത്വത്തോടെ വേദികളിൽ അവതരിപ്പിച്ചു വരുന്നു. നിരവധി കലാപ്രതിഭകൾക്ക് അവസരമൊരുക്കിയ കലയുടെ മഹോത്സവ വേദിയിലേക്ക് അഭിലാഷ് ചങ്ങനാശ്ശേരിക്ക് സ്നേഹസ്വാഗതം. ഞാൻ ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഏത് ബാങ്കിൽ? യുക്കോ ബാങ്ക്, ചങ്ങനാശ്ശേരി ബ്രാഞ്ച്. യുക്കോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെ അക്കൗണ്ട് ഉള്ള ആളാണോ പുള്ളി? അല്ല, അത് യൂണിയൻ ബാങ്കില്. ഞാൻ കണ്ടു, അടുത്തടുത്താണ്. ആണല്ലേ, അഭിലാഷ്, നമുക്ക് വേണ്ടി എന്താ പെർഫോം ചെയ്യാൻ പോണേ? ഞാൻ കുറെ ഫിഗറുകളാണ് ഫിലിം സ്റ്റാർസിന്റെ. ആരൊക്കെയാണ് ഫിഗേഴ്സ്? വിജയകാന്ത്, രതീഷ്, മാള, അംബേക്കർ. നാലായിട്ടും ഡ്രസ് ചെയ്ത് വരാൻ പോലെ. പിശാചി പോലെ അഭിലാഷ് ചങ്ങനാശ്ശേരിയുടെ അടുത്ത ഫിഗർ രതീഷ്. കമ്മീഷണർ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം മോഹൻ തോമസ്. മോഹൻ, മോഹൻ തോമസ്. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും ഗോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥയായ ഡൽഹി. ഐ ബിലോങ് ദേർ. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത്ചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന്. അപ്പോ എല്ലാരും അഭിലാഷ് ചങ്ങനാശ്ശേരിയുടെ ഫിഗറുകൾ ഇഷ്ടമായി. നല്ലൊരു കാര്യം. അങ്ങനെ നാല് ഫിഗറുകൾ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ സ്റ്റേജുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളിൽ ആദ്യമായിട്ട് വിജയകാന്തിനെ ചങ്ങനാശ്ശേരി കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ആള് അഭിലാഷാണ്.
കാര്യം അന്നൊരു സംസാര വിഷയമായിരുന്നു, ഇങ്ങനെ വിജയകാന്ത് തന്നെ ചെയ്യുന്ന ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം പല ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പെർഫെക്ഷൻ ആയ ഒരു വിജയകാന്ത് നമ്മൾ അന്ന് കണ്ടിട്ടില്ല. ഇപ്പോഴും അതേ പെർഫെക്ഷൻ തന്നെ എടുത്ത നാല് ഫിഗറുകളും. ഇപ്പം നമ്മുടെ മാളച്ചേനാണെങ്കിലും അതെ, രതീഷ്, രതീഷ് എന്ന് പറയുന്ന ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്തതാണ്. പിന്നെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അഭിലാഷ് ഈ ഓവർ ഭയങ്കര ഓവർ ആക്ഷൻ ഒന്നുമില്ല. ആ രതീഷിനെയൊക്കെ എടുത്തപ്പോൾ തന്നെ ആ സിഗരറ്റ് കൊട്ടിയിട്ടുള്ള ഡയലോഗ്സ് പ്രസൻറ്റേഷനും ലിപ്പ് എല്ലാം അവിടെ ഗംഭീരം വരുന്നത് കേട്ടോ. നമ്മളെങ്ങനെ സിനിമ സീൻ കാണുന്നു അതോട് യോജിച്ച്. പിന്നെ പെർഫെക്ഷൻ, നിങ്ങളാ മേക്കപ്പ് ചെയ്തെടുക്കുന്ന ഓരോ സംഭവങ്ങളും വളരെയധികം പെർഫെക്ഷൻ ഉണ്ട്. അതാണ് ഒരു കലാകാരന് വേണ്ട ഏറ്റവും വലിയ ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ ബാങ്കിൽ ഇരിക്കാൻ സമയമുണ്ടോ അതോ പ്രോഗ്രാം അത് സൈഡ് ബിസിനസ് ആണോ, എന്താ പരിപാടി? അല്ല, ബാങ്കിലാണ് പെർമനന്റ് ആയിട്ട്, ബാങ്കിൽ 6 വർഷമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് പ്രോഗ്രാം അതിന് മുമ്പ് ജോലി കിട്ടുന്നതിന് മുമ്പ് പല മെമിക്രി സമയങ്ങളിലും ഉണ്ടായിരുന്നു. അതറിയാം. ഇപ്പൊ ഗ്യാപ്പായിട്ട് ഇപ്പൊ നിന്നിട്ട് ഇപ്പം സ്വന്തമായിട്ട് കോട്ടയം ജോക്സ് മീഡിയ എന്ന് പറഞ്ഞ ചെറിയ സമിതിയൊക്കെ ഇട്ട് ഓക്കെ അങ്ങനെ അതിന്റെ അകത്ത് പെർഫോം ചെയ്യും. ട്രൂപ്പ് നടത്തിക്കൊണ്ട് വന്ന് സ്വന്തമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ നടത്തുകയാണോ അതോ ബാങ്കിലാണല്ലോ ജോലി? എന്തായാലും അഭിലാഷ് ഒരുപാട് വേദികൾ കിട്ടി കേട്ടോ, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ഓൾ ദി ബെസ്റ്റ് അഭിലാഷ്. ബാങ്കിൽ ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് കൂട്ടിയെന്ന് തോന്നുന്നു. അസ്ഥലായിരുന്നു. ഈ നാല് ഫിഗറുകളും ഗംഭീരമായിരുന്നു. എനിക്ക് വിജയകാന്തിന്റെ ഡാൻസിന്റെ കളി ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാറ്റിയത് അതൊക്കെ ആ ആക്ഷൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. പ്രജോ പറഞ്ഞ പോലെ കൂടുതൽ ഓവർ ആക്ഷൻ ആയിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്തില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. രതീഷ് വരെ ആ കറക്റ്റ് സിഗരറ്റിന്റെ ഇത് എടുക്കുന്നത് വരെ കറക്റ്റായിട്ട് ചെയ്ത്, അതുപോലെ അംബേദ്കറും മാളശേട്ടനും എല്ലാം അസ്ഥലായിരുന്നു. Next month, Low Cleaners' gift hamper. Abhilash Changanashery ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം കേട്ടോ. താങ്ക്സ് a lot for coming. വന്ന് പെർഫോം ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു. പ്ലീസ്.